എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ പങ്കുവെക്കുന്നത് മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തെക്കുറിച്ചാണ്. ആലപ്പുഴ കാർത്തികപ്പള്ളി താലൂക്കിൽ ഹരിപ്പാട് ബസ് സ്റ്റോപ്പിൽ നിന്നും 3 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറായി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. പ്രധാന പ്രതിഷ്ഠ വാസുകിയും സർപ്പയക്ഷിയുമാണ്. കിഴക്കോട് ദർശനം. 3 വശവും സർപ്പങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു വൃത്തന്റെ പുറത്തിരിക്കുന്ന മട്ടിലാണ് നാഗരാജാവിന്റെ ശിലാവിഗ്രഹം. സർപ്പയക്ഷി പ്രതിഷ്ഠയ്ക്ക് പ്രത്യേകിച്ചൊരു രൂപമില്ല, വെള്ളാരംകല്ല് മാത്രമേയുള്ളൂ. സർപ്പത്തിന്റെ ഒരു തല കയ്യിലും വാല് മറ്റൊരു കയ്യിലുമായി നിൽക്കുന്ന സങ്കല്പമാണിത്. ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്ത് കരിങ്കല്ലുകൊണ്ട് തീർത്ത ഒരു ഉപക്ഷേത്രങ്ങളുണ്ട്. ഒന്നിൽ നാഗരാജാവിന്റെ മറ്റൊരു രാജ്ഞിയായ നാഗയക്ഷിയും മറ്റൊന്നിൽ സഹോദരി നാഗചാമുണ്ടിയും കുടികൊള്ളുന്നു. നാഗചാമുണ്ടി ചിത്രകൂടത്തിലാണ് വസിക്കുന്നത്. ഇവിടെ പൂജാതി കർമ്മങ്ങൾ ഒന്നും തന്നെയില്ല. ക്ഷേത്ര ഇല്ലത്ത് നിലവറയ്ക്കകത്ത് പഞ്ചമുഖ നാഗമായ അനന്തൻ കുടികൊള്ളുന്നു. നിലവറയിൽ വർഷത്തിലൊരിക്കലേ പൂജയുള്ളൂ. വെല്ലുമ്മ തന്നെയാണ് പൂജ നടത്തുന്നത്. അനന്തനെ ആദരവോടെ അപ്പൂപ്പനെന്ന് പറയും. അനന്തന്റെ വിഹാരരംഗമായ അപ്പൂപ്പൻകാവ് തൊട്ടടുത്ത് തന്നെയാണ്. കാവിനോട് ചേർന്ന് തന്നെ കാടിനുള്ളിലായി ധർമ്മസാസ്താവിന്റെയും ഭദ്രകാളിയുടെയും ചെറിയ ക്ഷേത്രങ്ങളുമുണ്ട്. മുപ്പത് ഏക്കർ സ്ഥലത്ത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിൽ ഭൂരിഭാഗവും കാവാണ്. ലക്ഷക്കണക്കിന് നാഗരൂപങ്ങൾ ഇവിടെയുണ്ട്. കേരളീയ ഭവനങ്ങളിലെല്ലാം തന്നെ സർപ്പക്കാവുകൾ ഉണ്ടായിരുന്നതിൽ നിലനിർത്തുവാനാവാതെ വരുന്ന പരിതസ്ഥിതിയിൽ ഇവയെ മറ്റെവിടെയെങ്കിലും കുടിയിരുത്തുന്നു. ഇതിനെ കാവുമാറ്റം എന്നാണ് പറയുന്നത്. മറ്റ് കാവുകളിൽ നിന്ന് കൊണ്ടുവരുന്ന ദേവതമാരെ കുടിയിരുത്തിയിട്ടുള്ള ചിത്രകൂടങ്ങൾ മണ്ണാറശാലയിൽ അനേകമുണ്ട്. ഗാണ്ഡവനം ദഹിച്ചുകൊണ്ടിരിക്കെ പടർന്നു പന്തലിച്ച അഗ്നി പരശുരാമൻ പ്രതിഷ്ഠിച്ച ക്ഷേത്ര സമീപത്തെത്തി. കാട്ടുതീയിൽ ഇല്ലത്തിനു ചുറ്റുമുണ്ടായിരുന്ന സർപ്പകാവുകൾ വെന്തു നശിച്ചു. സർപ്പങ്ങൾ കുറെ നശിച്ചു തുടങ്ങിയപ്പോൾ അവ നിലവിളിച്ചുകൊണ്ട് ഇല്ലത്തിനടുത്തെത്തി. ഇല്ലത്തുണ്ടായിരുന്ന അമ്മമാർ കുളത്തിൽ നിന്ന് വെള്ളം കോരി തീ കെടുത്തുകയും സർപ്പങ്ങളുടെ മേലൊഴിച്ച് ചൂടാറ്റുകയും ചെയ്തു. മരുന്നും മന്ത്രവും കൊണ്ട് തങ്ങളുടെ ആരാധനമൂർത്തികളെ ചികിത്സിച്ചു. മാളങ്ങളും ചിത്രകൂടങ്ങളും ഒരുക്കി അവയെ പാർപ്പിച്ചു. മണ്ണാറുന്നതുവരെ വെള്ളമൊഴിച്ച് അവയെ രക്ഷിച്ചു. അന്നു മുതൽ ആ പ്രദേശം മണ്ണാറശാല എന്നറിയപ്പെടാൻ തുടങ്ങി. തങ്ങളെ രക്ഷിച്ചത് അമ്മയായതിനാൽ സ്ത്രീജനങ്ങൾ പൂജിച്ചാൽ മതിയെന്നും അതുകൊണ്ട് തൃപ്തിയാണെന്നും അറിയിച്ചു. താന്ത്രിക പ്രതിപ്രകാരം സ്ത്രീകൾ പൂജ നടത്തുന്ന ഏകക്ഷേത്രമെന്ന മഹാത്മ്യവും മണ്ണാറശാലയ്ക്കുണ്ട്. സർപ്പദേവങ്ങളുടെ പൗരോഹിത്യ ചുമതലയുള്ള ഇല്ലത്തെ വെല്ലമ്മയാണ് മണ്ണാറശാലയമ്മ എന്ന് അറിയപ്പെടുന്നത്. അമ്മ പൂജാതി കർമ്മങ്ങൾ നടത്തുകയും ഭക്തജനങ്ങൾക്ക് ദർശനമരുളി അവരുടെ സങ്കടങ്ങൾക്ക് പ്രതിവിധി നിശ്ചയിക്കുകയും ചെയ്യുന്നു. ശ്രീകോവിലിൽ ചില ദിവസങ്ങളിൽ അമ്മ തന്നെയാണ് പൂജ നടത്തുന്നത്. മലയാള മാസം 1-ാം തീയതി പൂയം നക്ഷത്രം മകരത്തിലെ കറുത്തവാവ് മുതൽ കുംഭത്തിലെ ശിവരാത്രി വരെ, ചിങ്ങത്തിലെ തിരുവോണനാൾ കർക്കിടകം 1 മുതൽ 12 വരെ, കന്നിയിലും തുലാത്തിലും ആയില്യത്തിലും തൊട്ടുമുമ്പുള്ള 12 ദിവസം എന്നിവയാണ്. ശിവരാത്രി ദിവസം ക്ഷേത്രത്തിൽ സർപ്പബലി നടത്തുന്നതും അടുത്ത ദിവസം നിലവറയിലും അപ്പൂപ്പൻകാവിലും നൂറുംപാലും നടത്തുന്നതും അമ്മ തന്നെയാണ്. കന്നി, തുലാം, കുംഭം മാസങ്ങളിലെ ആയില്യവും ശിവരാത്രിയുമാണ് പ്രധാന ആഘോഷ ദിനങ്ങൾ. നാഗരാജാവിന്റെയും അനന്തനെയും ജന്മദിനങ്ങളാണ് യഥാക്രമം കന്നിയിലെയും കുംഭത്തിലെയും ആയില്യം നക്ഷത്രങ്ങൾ. തുലാമാസത്തിലെ ആയില്യമാണ് വിഖ്യാതമായ മണ്ണാറശാല ആയില്യം. ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഉത്സവമാണ് 41 വർഷം കൂടുമ്പോൾ മണ്ണാറശാലയിൽ നടക്കാറുള്ള സർപ്പപ്പാട്ട്. നിർമ്മാലി ദർശനം, അഭിഷേകം, നിവേദ്യം, ഉഷപൂജ, ഉച്ചപൂജ തുടങ്ങിയവയുണ്ട്. പാലും പഴവും പാൽപായസവും നിവേദ്യവും പുറ്റും മുട്ടയും ഉപ്പും മഞ്ഞളും സർപ്പവിഗ്രഹങ്ങളും നടക്കൽ സമർപ്പിക്കലാണ് പ്രധാന വഴിപാട്. സർപ്പദോഷ പരിഹാരത്തിനായിട്ട് ഇവിടെ നടത്തുന്ന പ്രധാന വഴിപാടുകളാണ് സർപ്പബലിയും നൂറും പാലും. സർപ്പബലി പൂജ ചെയ്യുന്നത് അമ്മയാണ്. വർഷത്തിൽ 15 സർപ്പബലിയെ നടത്താറുള്ളൂ. നൂറും പാലും വഴിപാട് കന്നിയിലെ ആയില്യം കഴിഞ്ഞു തുടങ്ങി ഇടവം 15 വരെ എല്ലാ മാസവും നടത്താറുമുണ്ട്. അല്ലാത്ത മാസങ്ങളിൽ ആയില്യം തോറും നടത്തുന്നു. അതുപോലെ വിവാഹം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ടും
കുട്ടികളുണ്ടാകാത്ത ദമ്പതികൾ ഉരുളിക്കമ്പലത്തിലെ വഴിപാട് നടത്തുന്നുണ്ട്. സ്വർണത്തിലോ വെള്ളിയിലോ ഓടിലോ ഉള്ള ഉരുളിയാണ് ക്ഷേത്ര നടയിൽ സമർപ്പിക്കുന്നത്. ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിണിയായ അമ്മ ഈ ഉരുളി ക്ഷേത്ര നിലവറയിൽ കുടികൊള്ളുന്ന അനന്തന് മുന്നിൽ കമിഴ്ത്തും. കുട്ടിയുണ്ടായി 6 മാസം കഴിയുമ്പോൾ കുട്ടിയുമായി വന്ന് ഉരുളി മലർത്ത ചടങ്ങ് നടത്തുന്നു. ഇവിടെ വന്ന് ഉരുളി കമിഴ്ത്തിയ ഭക്തർക്ക് നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. ധാരാളം ആളുകൾ ഈ വഴിപാട് നടത്തി ഫലം കൈവരിച്ചിട്ടുണ്ട്. സർപ്പപ്രീതിയിലൂടെ ദോഷപരിഹാരങ്ങളകറ്റി സർപ്പദേവതാ അനുഗ്രഹം ലഭിക്കുവാൻ മണ്ണാറശാലയിലെ പരിശുദ്ധ മണ്ണിന് കഴിയുന്നുണ്ട്.